ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ അബ്രഹാം. പ്രധാന വാർത്തകൾ. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ ഗവൺമെന്റ് സന്നദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡിന്റെ 1615 പ്രവർത്തകർ കീഴടങ്ങി. ബോഡോ കരാർ അസമിന്റെ ഐക്യം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. ചൈനയിൽ നിന്നെത്തിയ മലയാളി വിദ്യാർത്ഥിനിക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ ശൈലജ. ചൈനയിലെ കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 72-ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യം ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ചും വനിതാ സിംഗിൾസിൽ ഗർബീനിയ മുഗുറുസയും ഫൈനലിൽ. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ എല്ലാ വിഷയങ്ങളിലും ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാളെ ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്തെ നിലവിലെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ബജറ്റ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ അംഗങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പുതുവർഷത്തിൽ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഉചിതമായ ദിശ ചൂണ്ടിക്കാട്ടാൻ അംഗങ്ങൾക്ക് കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിരിക്കും. പാർലമെന്റിൽ ആരോഗ്യപരമായ ചർച്ചകൾ നടത്താൻ അംഗങ്ങൾക്ക് കഴിയണം. വിഷയങ്ങളിൽ തുറന്ന ചർച്ച നടത്താൻ ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, പാർലമെന്ററികാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി, സഹമന്ത്രിമാരായ അർജുൻറാം മേഘ്വാൾ, വി മുരളീധരൻ എന്നിവരും എല്ലാ പാർട്ടികളിൽ നിന്നുള്ള എംപിമാരും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു. അസമിൽ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡിന്റെ 4 വിഭാഗങ്ങളിലെ 1615 അംഗങ്ങൾ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളിന് മുൻപിൽ ആയുധം വെച്ച് കീഴടങ്ങി. ഇതിൽ 836 പേർ പ്രോഗ്രസീവ് ഗ്രൂപ്പിലെ 2 വിഭാഗങ്ങളിൽ നിന്നുള്ളവരും 579 പേർ രഞ്ജൻ ദൈമറി ഗ്രൂപ്പിലുള്ളവരും 200 പേർ സരോഗ്ര വിഭാഗത്തിലുള്ളവരുമാണ്. ആയുധങ്ങളും വെടിക്കോപ്പുകളും അവർ മുഖ്യമന്ത്രിക്ക് മുൻപിൽ സമർപ്പിച്ചു. സംസ്ഥാനത്ത് സ്ഥായിയായ സമാധാനം നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡ് ആഗ്രഹിക്കുന്നുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് ശ്രീ സർബാനന്ദ സോനോവാൾ പറഞ്ഞു. കരാറിലേർപ്പെടാൻ സഹായം നൽകിയ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു. കീഴടങ്ങിയവർക്ക് സമഗ്രമായ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് അസം ധനകാര്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ബോഡോ വിഭാഗങ്ങളും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള കരാർ അസമിന്റെ ഐക്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ദശാബ്ദം നീണ്ട ബോഡോ പ്രശ്നം രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. അക്രമം വിട്ട് ഭരണഘടനയിലും ജനാധിപത്യത്തിലും വിശ്വാസമർപ്പിച്ച ബോഡോ വിഭാഗങ്ങളുടെ നടപടിയെ ശ്രീ നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഈ കരാർ അസമിലെയും രാജ്യത്തെ മറ്റ് അക്രമബാധിത പ്രദേശങ്ങളിലെയും ജനങ്ങൾക്കുള്ള സന്ദേശമാണ്. അക്രമവും സംഘർഷവുമില്ലാത്ത അന്തരീക്ഷത്തിലെ രാജ്യപുരോഗതി സാധ്യമാകും. അസമിലെ മറ്റ് ജനവിഭാഗങ്ങളുടെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ടാണ് ബോഡോകളുമായി കരാറിൽ ഏർപ്പെട്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചൈനയിലെ വുഹാനിൽ നിന്നും തിരിച്ചെത്തിയ മലയാളി വിദ്യാർത്ഥിനിക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. വിദ്യാർത്ഥിനിയെ തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ചൈനയിലെ വുഹാൻ സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. രോഗബാധ സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് നേരത്തെ തന്നെ ഐസൊലേഷൻ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച 4 വിദ്യാർത്ഥികളിൽ ഒരാൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. വുഹാനിൽ നിന്ന് വന്ന കുട്ടിയാണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ അവരെ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത് തൃശൂർ ജനറൽ ഹോസ്പിറ്റലിലെ ഐസൊലേഷൻ വാർഡിലാണ്. എന്നാൽ ഒരുപാട് ഭയക്കാനില്ല, കാരണം ആ കുട്ടി സ്റ്റേബിൾ ആണ്. കൊറോണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന്, പ്രധാനമായിട്ടും ചൈനയിൽ നിന്ന് തിരിച്ചു വരുന്ന ആളുകൾ ആരോഗ്യവകുപ്പിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ചൈനയിൽ നിന്നെത്തിയവർ സ്വമേധയാ വിവരം റിപ്പോർട്ട് ചെയ്യണമെന്ന് ആരോഗ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ആരോഗ്യവകുപ്പിന്റെ ദിശ 1056 എന്ന നമ്പറിലോ ജില്ലാ മെഡിക്കൽ ഓഫീസറെയോ ബന്ധപ്പെടേണ്ടതാണ്. കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ കേന്ദ്ര ഗവൺമെന്റ് അവലോകനം ചെയ്യുന്നു. വൈറസ് ബാധയുള്ള ചൈനയിലെ ഹൂബൈ പ്രവിശ്യയിലുള്ള 600 ഇന്ത്യക്കാരുമായി അധികൃതർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് എല്ലാ സഹായങ്ങളും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു. കൊറോണ വൈറസ് ബാധയുള്ള രാജ്യങ്ങളിൽ കപ്പൽ നങ്കൂരമിടുമ്പോൾ ജാഗ്രത വേണമെന്ന് ഇന്ത്യയിൽ നിന്നുള്ള കപ്പൽ ജീവനക്കാർക്ക് ഷിപ്പിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകി.
കൂടുതൽ വിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ. ചൈനയിൽ കൊറോണ വൈറസ് പടരുന്ന പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടനയും ഇന്ത്യൻ ആരോഗ്യ മന്ത്രാലയവും പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം. ചൈനയിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. വ്യക്തിശുചിത്വം പാലിക്കുക, ഇടവിട്ട് സോപ്പ് ഉപയോഗിച്ച് കൈകഴുകുക, രോഗബാധയുള്ളവരുമായി സമ്പർക്കം പുലർത്താതിരിക്കുക തുടങ്ങിയ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ചുമ, ജലദോഷം തുടങ്ങിയവ ഉള്ളവരുമായി അടുത്ത് ഇടപഴകാതിരിക്കണം. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അധികൃതരുമായി കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നതർ വൈറസ് പടരാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ച് വിലയിരുത്തൽ നടത്തിയിരുന്നു. വൈറസ് ബാധയെക്കുറിച്ച് അന്വേഷണങ്ങൾക്കായി 24 മണിക്കൂർ കോൾ സെന്റർ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നമ്പർ ഇനി പറയുന്നു: 011-23-97-80-46. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 72-ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ രാഷ്ട്രപിതാവിന്റെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്ഘട്ടിൽ പുഷ്പചക്രം സമർപ്പിച്ചു. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗ്, ബിജെപി നേതാവ് എൽ കെ അദ്വാനി, സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത്, കരസേനാ മേധാവി ജനറൽ മനോജ് നർവണെ, നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ്, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ RKS ബദൌരിയ എന്നിവരും രാഷ്ട്രപിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ആദരാഞ്ജലികൾ അർപ്പിച്ചു. രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ 30 ജനുവരി മാർഗിലെ ഗാന്ധി സ്മൃതിയിൽ സർവമത പ്രാർത്ഥന നടന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ സ്പാനിഷ് താരം ഗർബീനിയ മുഗുറുസയും സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചും ഫൈനലിൽ കടന്നു. പുരുഷ സിംഗിൾസിൽ സ്വിറ്റ്സർലൻഡിന്റെ റോജർ ഫെഡററെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. സ്കോർ 6-7, 4-6, 3-6. വനിതാ സിംഗിൾസിൽ ഗർബീനിയ മുഗുറുസ 4 സീഡ് സിമോണ ഹാലപ്പിനെ പരാജയപ്പെടുത്തി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. ഒരു റിപ്പോർട്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 9 ദിവസം മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. അടുത്തമാസം 8-ന് തെരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥികളും വിവിധ പാർട്ടി നേതാക്കളും വോട്ടർമാരെ ആകർഷിക്കാൻ തിരക്കിട്ട പ്രചാരണമാണ് നടത്തുന്നത്. 11-ാം തീയതിയാണ് വോട്ടെണ്ണൽ. 70-അംഗ നിയമസഭയാണ് ഡൽഹിയിലുള്ളത്. നിലവിലെ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി, BJP, കോൺഗ്രസ് എന്നിവയാണ് മത്സരരംഗത്തുള്ള പ്രധാന പാർട്ടികൾ. അതിനിടെ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് ഠാക്കൂറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 72 മണിക്കൂർ പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ BJP MP പർവേശ് സാഹിബ് സിംഗ് വർമ്മയ്ക്ക് 96 മണിക്കൂർ പ്രചാരണ വിലക്കും ഏർപ്പെടുത്തി. പ്രചാരണത്തിനിടെ വിവാദ പരാമർശം നടത്തിയെന്ന ആരോപണത്തെ തുടർന്നാണിത്. അതേസമയം വ്യാജമായ പരസ്യങ്ങൾ നൽകി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് BJP ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗിനെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. നാളെ തന്നെ മറുപടി നൽകണമെന്ന് ശ്രീ അരുൺ സിംഗിനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരിൽ നിന്നും അകലം പാലിക്കാൻ രാജ്യത്തെ യുവാക്കളോട് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡ് ക്യാമ്പിലെ NSS വോളണ്ടിയറുമാരുമായി ഔദ്യോഗിക വസതിയിൽ സംവദിക്കുകയായിരുന്നു അദ്ദേഹം. നിർഭയ കൂട്ടമാനഭംഗ കൊലക്കേസ് പ്രതി അക്ഷയ്കുമാർ സിംഗിന്റെ തിരുത്തൽ ഹർജി സുപ്രീംകോടതി തള്ളി. ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹിന്ദ രജപക്സെ അടുത്തമാസം 7-ാം തീയതി മുതൽ 11 വരെ ഇന്ത്യ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം പ്രതിനിധിതല ചർച്ച നടത്തും. ചൈനയിലെ കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ജനീവയിൽ ഇന്ന് ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര യോഗം ചേരും. വൈറസ് പടരുന്നത് തടയാനുള്ള നടപടികളെക്കുറിച്ച് ചർച്ചയുണ്ടാകും. ജമ്മുകാശ്മീരിൽ നഗരഭരണ പ്രദേശങ്ങളുടെ വികസനം ലക്ഷ്യമിട്ട് സുപ്രധാന തീരുമാനങ്ങൾ ലഫ്റ്റനന്റ് ഗവർണർ GC മുർമുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഏറ്റെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ ഗവൺമെന്റ് സന്നദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാന്റിന്റെ 1615 പ്രവർത്തകർ കീഴടങ്ങി. ബോഡോ കരാർ അസം ഇന്ത്യ ഐക്യം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. ചൈനയിൽ നിന്നെത്തിയ മലയാളി വിദ്യാർത്ഥിനിക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി KK ശൈലജ. ചൈനയിലെ കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 72-ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യം ആദരാഞ്ജലികൾ അർപ്പിച്ചു.
ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ചും വനിതാ സിംഗിൾസിൽ ഗർബീനിയ മുഗുറുസയും ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നും അടുത്ത വാർത്താ പ്രക്ഷേപണം ഇനി പ്രവാസികൾക്കായുള്ള വാർത്താ തരംഗത്തിൽ ഇന്ത്യൻ സമയം രാത്രി 11:15.